ഹലോ ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂൾ ആണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമ്മൾ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ചാപ്റ്റേഴ്സ് ആയിട്ട് മൊഡ്യൂളിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കും ഒന്ന് പ്രോസസർ ലോജിക് ഡിസൈനും അപ്പോൾ ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്ക് ഞാൻ രണ്ട് വീഡിയോ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോസസർ ലോജിക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ സോ വാട്ട് ഈസ് റജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് ഇതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഇതാണല്ലോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് എന്നാണ് സോ ബേസിക്കലി നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുണ്ട് ലോജിക് സിസ്റ്റം ഡിസൈൻ എന്നുള്ള സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ സബ്ജക്റ്റൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ബേസിക്കലി നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ നമ്പർ സിസ്റ്റത്തിൻ്റെ അഡീഷൻ സപ്റ്റാക്ഷൻ ഒക്കെ ഇങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് നോക്കുകയാണെങ്കിൽ ടു ഡിസ്ക്രൈബ് എ ഡിജിറ്റൽ സിസ്റ്റം ഇൻ ടേംസ് ഓഫ് ഫംഗ്ഷൻ സച്ച് ആസ് ആഡർ ഡീ കോഡർ റെജിസ്റ്റേഴ്സ് എ മെത്തേഡ് ഈസ് യൂസർ ഈസ് കോൾഡ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്ക് അപ്പോൾ നമ്മൾ ഡിജിറ്റൽ സിസ്റ്റത്തിനെ എന്താണ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ് ഈ ഒരു ലോജിക്കിനാണ് നമ്മൾ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് എന്ന് പറയുന്നത് സോ ഇൻ ദിസ് മെത്തേഡ് ദി രജിസ്റ്റേഴ്സ് ആർ സെലക്റ്റഡ് ആസ് പ്രിമിറ്റീവ് കോമ്പോണൻസ് ഓഫ് ദി സിസ്റ്റം അപ്പോൾ നമ്മൾ ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിൽ രജിസ്റ്റേഴ്സ് ആണ് ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ പ്രിമിറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റോറേജ് സ്പേസ് ഒരു ഇൻഫർമേഷൻ ഗെറ്റ് സ്റ്റോർഡ് അതാണല്ലോ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഒരു മെമ്മറിയെ അല്ലെങ്കിൽ ഒരു ഡാറ്റയെ ഒക്കെ സ്റ്റോർ ചെയ്യുന്നൊരു ഏരിയയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഡിജിറ്റൽ ലോജിക്കിനെ ഒരു രജിസ്റ്റർ ബേസിൽ പറയുകയാണെങ്കിൽ നമുക്കിതിനെ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് എന്ന് പറയാം അപ്പോൾ ബേസിക്കലി ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ ബേസിക് കോംഫിഡൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നാല് ബേസിക് കോംഫിഡൻസ് ആണുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റെജിസ്റ്റേഴ്സ് ഇൻ ദി സിസ്റ്റം ആൻഡ് ദിയർ ഫംഗ്ഷൻ അപ്പോൾ ഡാറ്റ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്ററാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് സോ സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് യൂസ്ഡ് ഇൻ ദി സിസ്റ്റം ആൻഡ് ദയർ ഫംഗ്ഷൻ ഇതാണ് ഫസ്റ്റ് കോമ്പോണൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് കോമ്പോണൻസ് എന്ന് പറയുന്നത് ദ ബൈനറി കോഡഡ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദി രജിസ്റ്റർ രജിസ്റ്റർ റെജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ അതാണ് ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കോമ്പണൻറ്റ് നോക്കുകയാണെങ്കിൽ ദ ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ദി ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദി രജിസ്റ്റർ നമ്മൾ ഓൾറെഡി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്റർ ആണ് ആദ്യത്തെ ആയിട്ട് പറഞ്ഞത് അല്ലേ ഈ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനാണ് നമ്മൾ രണ്ടാമത്തെ എന്താണ് ആയിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ ദ ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ദി ഇൻഫർമേഷൻ സ്റ്റോർഡ് ഓൺ ദി രജിസ്റ്റർ എന്തൊക്കെ ഓപ്പറേഷൻസ് ഈ രജിസ്റ്ററിൽ പെർഫോം ചെയ്യാൻ പറ്റും ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ആഡ് ചെയ്യാൻ പറ്റുമോ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ ഇൻക്രിമെൻറ് ചെയ്യാൻ പറ്റുമോ ഡിക്രിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇൻഫർമേഷനൊക്കെ ആണ് ബേസിക്കലി മൂന്നാമത്തെ കോമ്പണൻറ്റുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർത്ത് കോമ്പഡന്റ് എന്ന് പറയുന്നത് ദ കൺട്രോൾ ഫംഗ്ഷൻ ദാറ്റ് ഇനീഷ്യേറ്റ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ അപ്പോൾ ഏത് കൺട്രോൾ ഫംഗ്ഷൻ്റെ ബേസിലാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ബേസിക് ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഓർഡറിൽ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് പ്രയോറിറ്റി ഓർഡറിൽ എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യണം എന്നാണ് എക്സാക്ട്ലി നാലാമത്തെ കോമ്പണൻറ്റിനോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ നാല് ആണ് ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ ബേസിക് എന്ന് പറയുന്നത് എല്ലാവരും ഓർത്തുവെക്കുക അപ്പം നമ്മളിപ്പോൾ എന്താണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കൊന്നും ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ കോമ്പഡൻസ് എന്തൊക്കെയെന്നും പറഞ്ഞു ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷൻസിൽ നമുക്ക് ആക്ച്വലി നിങ്ങൾ സിലബസ് ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നിങ്ങളെ സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്ക് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ അതിൽ ഇൻ്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ എന്നുള്ളൊരു ടോപ്പിക്ക് പറയുന്നുണ്ട് അതിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ലോജിക്കൽ ഓപ്പറേഷൻ ഷിഫ്റ്റ് ആൻഡ് മൈക്രോ ഓപ്പറേഷൻ അപ്പോൾ മൈക്രോ ഓപ്പറേഷൻസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കൽ എന്താണ് മൈക്രോ ഓപ്പറേഷൻസ് എന്നാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്ക് ദ ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ദി ഡാറ്റ സ്റ്റോർഡ് ഇൻ രജിസ്റ്റർ ഈസ് കോൾഡ് മൈക്രോ ഓപ്പറേഷൻ അപ്പോൾ നമ്മൾ കോമ്പഡൻസിലന്നെ പറഞ്ഞു അതിൻ്റെ ഓപ്പറേഷനെ കുറിച്ച് അപ്പോൾ ഈ ഒരു രജിസ്റ്ററിൽ നടക്കുന്ന ഓപ്പറേഷൻസിനെ നമ്മൾ മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയാം ബേസിക്കലി സോ ദി റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ മേ റീപ്ലേസ് ദി പ്രീവിയസ് ബൈനറി ഇൻഫർമേഷൻ ഓഫ് റജിസ്റ്റർ ഈ ഒരു മൈക്രോ ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ പ്രീവിയസ്ലി സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബേസിക്കലി മൈക്രോ ഓപ്പറേഷൻസിനെ നാലായിട്ട് ക്ലാസ്ഫെയ്യാം അതിലൊന്നാണ് ഇൻ്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ അപ്പോൾ ഇൻ്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡു നോട്ട് ചേഞ്ച് ദി കണ്ട വെൻ ദി ബൈനറി ഇൻഫർമേഷൻ മൂവ്സ് ഫ്രം വൺ രജിസ്റ്റർ ടു അനദർ രജിസ്റ്റർ അപ്പോൾ മൂവ്മെൻ്റ് ഓപ്പറേഷൻ ഇപ്പം നമ്മൾ രണ്ട് രജിസ്റ്റേഴ്സ് കൊടുക്കുകയാണ് മൂവ് ആർ വൺ കോമ ആർ ടു അപ്പോൾ മേ ബി ഇതൊന്ന് സോഴ്സ് ആവും ഒന്ന് ഡെസ്റ്റിനേഷൻ ആവും സോഴ്സിൽ നിന്നൊരു ഇൻഫർമേഷൻ ഡെസ്റ്റിനേഷനിലേക്ക് കോപ്പി ചെയ്യും ഇതാണ് ആക്ച്വലി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും ഇതാണ് ഇന്റർ രജിസ്റ്റർ അപ്പോൾ രജിസ്റ്റേഴ്സ് തമ്മിലുള്ള മ്യൂച്വൽ ട്രാൻസ്ഫറിങ്ങിനെയാണ് നമ്മൾ ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഇൻഫർമേഷൻ മൂവ്സ് ഫ്രം വൺ രജിസ്റ്റർ ടു അനദർ ഇത് ഓൾറെഡി നമ്മളെ അഡ്രസ്സിങ് മോഡ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ എന്താണെന്ന് അപ്പോൾ അതിൽ മൂന്ന് സബ് കാറ്റഗറീസ് വരുന്നുണ്ട് അതിലൊന്നാണ് അരിത്മെറ്റിക് ഓപ്പറേഷൻ ഇറ്റ് പെർഫോം അരിതമെറ്റിക് ഓപ്പറേഷൻസ് ഓൺ നമ്പർ ഓഫ് സ്റ്റോർഡ് ഇൻ ദ നമ്പർ സ്റ്റോർഡ് ഇൻ രജിസ്റ്റേഴ്സ് അതായത് അഡീഷൻസ് സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ പോലത്തെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ അരിതമെറ്റിക് ഓപ്പറേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓപ്പറേഷൻ നോക്കുക ലോജിക്കൽ ഓപ്പറേഷൻ ഇറ്റ് പെർഫോം ലോജിക്കൽ ആൻഡ് ആൻഡ് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ഓൺ ഇൻഡിവിജ്വൽ പെയർ ഓഫ് ബിറ്റ്സ് ആൻഡ് ഓർ മാത്രമല്ല എക്സോറ് വരാം നോട്ട് വരാം ഇങ്ങനെ ഗേറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയാം ലെസ് നെക്സ്റ്റ് ആണ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ഇറ്റ് സ്പെസിഫൈ ദി ഓപ്പറേഷൻ ഫോർ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഡാറ്റ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം ഡാറ്റ എങ്ങനെ മൂവ് ചെയ്യാം ലെഫ്റ്റ് ഷിഫ്റ്റ് എങ്ങനെ ചെയ്യാം റൈറ്റ് ഷിഫ്റ്റ് എങ്ങനെ ചെയ്യാം ഇതൊക്കെയാണ് ഷിഫ്റ്റ് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പോൾ ഇത്രയും മൈക്രോ ഓപ്പറേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ അരിത്തമറ്റിക് ഓപ്പറേഷനും ലോജിക്കൽ ഓപ്പറേഷനും ഷിഫ്റ്റ് ഓപ്പറേഷനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അരിതമെറ്റിക് ഓപ്പറേഷൻസ് മാത്രമാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ലോജിക്കൽ ഓപ്പറേഷനും ഷിഫ്റ്റ് ഓപ്പറേഷനും കൂടി ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ രജിസ്റ്റേഴ്സിൻ്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ അപ്പോൾ പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം ഓർത്ത് വയ്ക്കാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും അപ്പോൾ ഏതൊക്കെ രജിസ്റ്റേഴ്സിൽ നമുക്ക് ഇൻഫർമേഷൻസിന് സ്റ്റോർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് രജിസ്റ്റർ ആർ വൺ ഓർ രജിസ്റ്റർ എ രണ്ട് കീവേഡ് നമുക്ക് യൂസ് ചെയ്യാം ഇതിന് നമുക്ക് പ്രോസസ് രജിസ്റ്റർ എന്ന് പറയാം അതുപോലെ എം എ ആർ എം എ ആർ എന്ന് പറയുന്നത് മെമ്മറി അഡ്രസ് രജിസ്റ്ററിനെയാണ് എം എ ആർ എന്ന് പറയുന്നത് അതുപോലെ പി സി പി സി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ ഐ ആർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എസ് ആർ അല്ലെങ്കിൽ സ്റ്റാറ്റസ് രജിസ്റ്റർ ഇത്ര രജിസ്റ്റേഴ്സാണ് ബേസിക്കലി ഉള്ളത് അപ്പോൾ നമ്മളിതിൽ പ്രോസസ് രജിസ്റ്ററിനെ കുറിച്ചും പ്രോഗ്രാം കൗണ്ടറിനെ കുറിച്ചും മാത്രമേ ഇപ്പോൾ പഠിക്കുന്നുള്ളൂ ബാക്കി രജിസ്റ്റേഴ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫർദർ വീഡിയോസിൽ ഡിസൈൻ പർപ്പസ് പറയുമ്പോൾ നമുക്ക് പറയാനുണ്ട് അപ്പോൾ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള പ്രോസസ് രജിസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ രണ്ട് രജിസ്റ്റേഴ്സ് നമുക്കിവിടെ പറയാം രജിസ്റ്റർ എ അല്ലെങ്കിൽ രജിസ്റ്റർ ആർ വൺ നിങ്ങൾ നോക്ക് ഏത് രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിലും ഈ എ എന്ന് പറയുന്ന രജിസ്റ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു എയ്റ്റ് ബിറ്റ് രജിസ്റ്റർ ആണ് ഒന്നെങ്കിൽ നമുക്ക് എ സീറോ ടു എ സെവൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അതിൽ ഓരോ ബിറ്റും അല്ലെങ്കിൽ എനിക്ക് എ വൺ ടു എ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നോക്ക് മൊത്തം എട്ട് ബിറ്റുകളാണ് ഈയൊരു എ രജിസ്റ്റർ എന്നുള്ളത് ഈ ഓരോ ബിറ്റിലും നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം അപ്പോൾ നമ്മൾ എഫ് ഇ എച്ച് എന്നുള്ള ഒരു ഹെക്സാഡസ്മൽ വാല്യൂ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ വൺ 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 സീറോ എന്നുള്ള എയ്റ്റ് ബിറ്റ് നമ്പർ ആക്ച്വലി ഈ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ആവും ഇതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് അല്ലേ ഇനി നിങ്ങൾ നോക്ക് രജിസ്റ്റർ ആർ വൺ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ എട്ട് ഇൻഡിവിജ്വൽ ബിറ്റുകൾ ഇവിടെ കാണാം ഈ എട്ട് ഇൻഡിവിജ്വൽ ബിറ്റുകളിലും നമുക്ക് ഡാറ്റാസ് സെൻഡ് ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു മാ മോഡൽ ഉള്ളൂ അപ്പോൾ ഓരോ ബിറ്റുകളും സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് നിയറസ്റ്റ് പ്ലേസിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോഗ്രാം കൗണ്ടർ എന്നുള്ള രജിസ്റ്റർ ആണ് പ്രോഗ്രാം കൗണ്ടർ എന്നുള്ളത് ബേസിക്കലി നമ്മൾ നോർമൽ പ്രോസസ്സ് രജിസ്റ്റർ പോലെയല്ല ഒരു സിക്സ്റ്റീൻ ബിറ്റ് രജിസ്റ്റർ ആണ് പ്രോഗ്രാം കൗണ്ടർ അപ്പോൾ സിക്സ്റ്റീൻ ബിറ്റ് എന്ന് പറയുമ്പോൾ സീറോ ടു ഫിഫ്റ്റീൻ ആയിരിക്കും അതിൻ്റെ നമ്പർ നമ്പറിംഗ് ഇരിക്കുന്നത് പ്രോഗ്രാം കൗണ്ടറിൻ്റെ അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്നുള്ളത് സിക്സ്റ്റീൻ ബിറ്റ് രജിസ്റ്റർ ആയതുകൊണ്ട് എന്താണ് സിക്സ്റ്റീൻ ബിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഫ് വി സി ടു എന്നുള്ളൊരു നമ്പർ സ്റ്റോർ ചെയ്യാം എഫ് വി സി ടു ഹെക്സാഡസിമിലാണ് ഇത് പതിനാറ് ബിറ്റ് നമ്പറാണ് നേരത്തെ കേസിൽ എയിറ്റ് ബിറ്റ് മാത്രമേ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ നോക്കി ഈ പ്രോഗ്രാം എനിക്ക് രണ്ട് സബ് പാർട്ടുകളായിട്ട് ക്ലാസ്റ്റർ ചെയ്യാം ഒന്ന് പ്രോഗ്രാം കൗണ്ടർ ഹൈയും ഒന്ന് പ്രോഗ്രാം കൗണ്ടർ ലോയും സീറോ ടു സെവൻ എന്ന് പറയുന്നത് ലോ സ്റ്റേറ്റും എയ്റ്റ് ടു ഫിഫ്റ്റി എന്ന് പറയുന്ന ഹൈ സ്റ്റേറ്റു ആണ് അപ്പോൾ രണ്ട് എയ്റ്റ് ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ടും നമുക്കിതിനെ പാർട്ടിഷൻ ചെയ്യാൻ പറ്റും അപ്പർ ബൈറ്റ് ആയിട്ടും ലോവർ ബൈറ്റായിട്ടും അപ്പോൾ ഇതാണ് പ്രോഗ്രാം കൗണ്ടറിനെ കുറിച്ച് പറയാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും അപ്പോൾ സ്റ്റാൻഡേർഡ് ഉള്ള രജിസ്റ്ററുകൾ പഠിച്ചു വയ്ക്കാം അപ്പോൾ എന്തൊക്കെ സിമ്പലുകൾ നമുക്കൊരു രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കലി യൂസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ആർ ദി ബേസിക് സിംബിൾസ് ഫോർ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് അപ്പോൾ അതിൽ നമുക്ക് ലെറ്ററൽസ് അല്ലെങ്കിൽ ന്യൂമറൽസ് യൂസ് ചെയ്യാം അല്ലേ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആയിട്ട് ലെറ്റേഴ്സ് യൂസ് ചെയ്യാം അപ്പോൾ ഈ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂമറൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു രജിസ്റ്ററിനെയാണ് ദാറ്റ് ഡിനോട്ട്സ് എ രജിസ്റ്റർ അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു ലെറ്ററാണ് ഇതൊരു രജിസ്റ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എം ബി ആർ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആണ് ഇത് ഒരു ലെറ്റർ ആണ് അതൊരു രജിസ്റ്ററിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ആർ ടു എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ആണ് ഇതും ആക്ച്വലി ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു നമ്പറാണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് ആക്ച്വലി എന്താണ് ഒരു രജിസ്റ്റർ രജിസ്റ്ററിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തിനാണ് ലെറ്ററും ന്യൂമറൽസും യൂസ് ചെയ്യുന്നത് എന്ന് എല്ലാവരും നോക്കുക ഓക്കെ രണ്ടാമത്തെയാണ് ഒരു സബ്സ്ക്രിപ്റ്റ് ഡിനോട്ട്സ് എ ബിറ്റ് ഓഫ് രജിസ്റ്റർ സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി നമ്മളിപ്പോൾ എ എന്നുള്ള ഒരു രജിസ്റ്റർ എടുത്തു എ ടു അല്ലെങ്കിൽ ബി സഫിക്സ് സിക്സ് ഞാൻ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സബ്സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത് ഈ സിക്സിനെ അപ്പോൾ ഈ സബ്സ്ക്രിപ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് ആ രജിസ്റ്ററിലെ എത്രാമത്തെ ബിറ്റാണെന്നാണ് വിച്ച് ഡിനോട്ട്സ് എ ബിറ്റ് ഓഫ് രജിസ്റ്റർ അപ്പോൾ എ ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും കണ്ടോ എ ടു ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാം അതായത് ആക്ച്വലി എ എന്നുള്ള രജിസ്റ്ററിൽ രണ്ടാമത്തെ പൊസിഷനിൽ വരുന്ന പോയിൻ്റ് ആണ് എ ടു അപ്പോൾ ഇതിന് നമുക്ക് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയാം അതായത് ഒരു രജിസ്റ്ററിൻ്റെ കൂടെ നമ്മൾ ഒരു നമ്പർ സഫിക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ആ രജിസ്റ്ററിൻ്റെ എത്രാമത്തെ ബിറ്റ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മൂന്നാമത്തെയാണ് പാരാന്തസ് പാരാന്തസിസ് അല്ലേ ആണ് പാരാന്തസിസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വിച്ച് ഡിനോട്ട്സ് എ പോർഷൻ ഓഫ് റെജിസ്റ്റർ ഒരു രജിസ്റ്ററിൻ്റെ ഒരു കോമൺ പോർഷൻ ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി സി ഹൈ അല്ലെങ്കിൽ എം ബി ആർ ഒ പി സി ഹൈഎന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഹയർ ബൈറ്റ് ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു തരുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രാക്കറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി അതിൻ്റെ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു രജിസ്റ്ററിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ ആ ബ്രാക്കറ്റിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്നാണ് അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ അപ്പർ ഹാഫാണ് പി സി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ സിക്സ് ടീം ബിറ്റ് രജിസ്റ്ററിൽ ഒരു എയ്റ്റ് ബിറ്റ് പോർഷൻ മാത്രം അപ്പോൾ ഇതാണ് പാരാന്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ആണ് ആരോസ് എന്താണ് ആരോസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്ക് ആരോ വിച്ച് ഡിനോട്ട്സ് ദി ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഒരു ഒരു പോയിൻ്റ് ഒരു രജിസ്റ്ററിൽ നിന്ന് വേറെ രജിസ്റ്ററിലേക്ക് ഒരു ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് എന്നാണ് ആരോ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി ടു എ എന്ന് പറഞ്ഞാൽ ബി എന്ന് ബി എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള ഇൻഫർമേഷൻ നമ്മൾ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പോൾ ആ ആരോ ഹെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് എങ്ങോട്ടാണോ നമ്മൾ ആരോ ഹെഡ് ഹെഡിരിക്കുന്നത് അത് നമ്മളുടെ ഡെസ്റ്റിനേഷനായിട്ടും ആരോ എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മുടെ സോഴ്സ് ആയിട്ടും ആക്ട് ചെയ്യുക ഇതാണ് ആരോൻ്റെ മീനിങ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് നെക്സ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് കോളമാണ് കോളൻ സെമി കോളൻ പറയുന്ന പോലെ അല്ലേ അപ്പോൾ എന്താണ് കോളൻ പറയുന്നത് വിച്ച് ടെർമിനേറ്റ്സ് എ കൺട്രോൾ ഫംഗ്ഷൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോളൻ അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട് എക്സ് ടി സീറോ എക്സ് ടി സീറോ എന്നുള്ളത് ഏതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കോളൻ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു അല്ലാതെ അത് മനസ്സിലാക്കി വെക്കുക ഓക്കെ നെക്സ്റ്റ് ആണ് കോമ എന്താണ് കോമ കോമ എന്ന് പറയുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ കോമ യൂസ് ചെയ്യുക വിച്ച് സെപ്പറേറ്റ് ടു മൈക്രോ ഓപ്പറേഷൻസ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ബി ടു എ ആണ് സെക്കൻഡ് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ ടു ബി ആണ് അപ്പോൾ ഈ രണ്ട് മൈക്രോ ഓപ്പറേഷൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു കോമ യൂസ് ചെയ്തു അപ്പോൾ കോമ എന്ന് പറയുന്നത് രണ്ട് മൈക്രോ ഓപ്പറേഷൻസിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുക ലാസ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ് വിച്ച് സ്പെസിഫൈസ് ആൻ അഡ്രസ് ഫോർ മെമ്മറി ട്രാൻസ്ഫർ ഒരു സ്പെസിഫിക് മെമ്മറിയുടെ അഡ്രസ്സിനെയാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് വച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എക്സാമ്പിൾ വരുന്നുണ്ട് എം ഓഫ് എം എ ആർ ടെൻസ് ടു എം ബി ആർ എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ സ്ക്വയറിൽ എം എ ആർ എന്ന് പറഞ്ഞാൽ എം എ ആർ എന്ന് പറഞ്ഞ മെമ്മറി അഡ്രസ്സിൻ്റെ ഒരു ലൊക്കേഷൻ ആണ് ആക്ച്വലി റീഡ് റീഡിയ അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് അഡ്രസ്സാണ് നമ്മളോട് റീഡിയ അപ്പോൾ പി സി ഓഫ് ത്രീ ഫൈവ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്ലാക്കിലിട്ട ത്രീ ഫൈവ് എന്നുള്ളത് ആക്ച്വലി ആ ത്രീ ഫൈവ് എന്നുള്ളത് ഒരു അഡ്രസ് അഡ്രസ്സ് ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ വളരെ ക്ലിയർ ആണ് നമ്മൾ നമ്പർസ് അല്ലെങ്കിൽ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു രജിസ്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്നു ഒരു സബ്സ്ക്രിപ്റ്റ് ആണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു രജിസ്റ്ററിൻ്റെ ബിറ്റിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു പാരാന്തസിസ് ആണെങ്കിൽ ഒരു രജിസ്റ്ററിൻ്റെ ഒരു പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ആരോ ആണെങ്കിൽ ഏത് സോഴ്സും ഡെസ്റ്റിനേഷൻ്റെയും ആരോ ഹെഡ് ഒരു ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു കോളൻ എന്ന് പറയുന്ന ഒരു കൺട്രോൾ ഫംഗ്ഷൻ്റെ ടെർമിനേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു കോമ എന്ന് പറയുന്നത് രണ്ട് മൈക്രോ ഓപ്പറേഷൻസ് സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നു സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് മെമ്മറിയുടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് വളരെ വളരെ ആണ് ബേസിക് സിമ്പിൾസ് ഫോർ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റൻസ് വരാം നമ്മൾ വളരെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എടുക്കുന്നത് അപ്പോൾ ഇതെന്നെ രണ്ട് വീഡിയോസാണ് ഞാൻ കവർ ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ശരിക്കും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പഠിക്കണം ഓക്കെ സോ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിൻ്റെ ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന മൈക്രോ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മൂന്ന് മൈക്രോ ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് അരിതമറ്റിക് ഓപ്പറേഷൻ ലോജിക്കൽ ഓപ്പറേഷൻ ഷിഫ്റ്റ് ഓപ്പറേഷൻ അപ്പോൾ ബേസിക്കലി ലോജിക്കൽ ഓപ്പറേഷൻ ഷിഫ്റ്റ് ഓപ്പറേഷനും ഞാൻ അടുത്ത വീഡിയോൻ്റെ കൂടെ പറയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അരിതമെറ്റിക് ഓപ്പറേഷൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് തന്നെ അറിയാം അരിതമെറ്റിക് ഓപ്പറേഷൻ തുറഞ്ഞ എന്താണെന്ന് അറിയാം സോ ദീസ് ആർ ദി മൈക്രോ ഓപ്പറേഷൻ വിച്ച് പെർഫോം അരിതമെറ്റിക് ഓപ്പറേഷൻസ് ഓൺ ന്യൂമറിക് ഡാറ്റ സ്റ്റോർഡ് ഇൻ റെജിസ്റ്റർ സോ ബേസിക്കലി നമുക്കിവിടെ ഇൻ ഇൻവോൾവ് ചെയ്യുന്ന അരുതമെറ്റിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് അഡീഷൻ ആണ് ഒന്ന് സപ്ട്രാക്ഷൻ ആണ് ഒന്ന് ഇൻക്രിമെൻ്റ് ആണ് ഒന്ന് ഡിക്രിമെൻ്റ് ആണ് ഇത്രയും അരുതമെറ്റിക് ഓപ്പറേഷൻസ് പോസിബിൾ ആണ് എല്ലാവർക്കും അറിയാം ഇത് ജനറൽ ആയിട്ട് അപ്പോൾ നമ്മൾ ഈ അരുതമെറ്റിക് ഓപ്പറേഷൻസിൻ്റെ ഒരു സമ്മറി നമ്മൾ പറയുകയാണെങ്കിൽ ബേസിക്കലി ഞാനിവിടെ എഴുതിയിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഒരു മൈക്രോ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസാണ് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആർ ത്രീ ടെൻ ടു ആർ വൺ പ്ലസ് ആർ ടു ഇതാണ് എൻ്റെ ഫസ്റ്റ് മൈക്രോ ഓപ്പറേഷൻ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്താണ് ആർ വണ്ണും ആർ ടൂ കൂടി ആഡ് ചെയ്ത റിസൾട്ട് നമ്മൾ ആർ ത്രീയിൽ സ്റ്റോർ ചെയ്യുന്നു സോ വിച്ച് ഇൻഡിക്കേറ്റ് ദ കണ്ടോ ആർ വൺ പ്ലസ് ആർ ടൂ ഈസ് ട്രാൻസ്ഫേർ ടു ആർ ത്രീ ആർ വണ്ും ആർ ത്രീയും കൂടി ആഡ് ചെയ്ത റിസൾട്ട് നമ്മൾ ആർ ത്രീലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഫസ്റ്റ് മൈക്രോ ഓപ്പറേഷൻസിൻ്റെ മീനിങ് സെക്കൻഡ് മൈക്രോ ഓപ്പറേഷൻസ് എല്ലാവരും നോക്കുക സെക്കൻഡ് മൈക്രോ ഓപ്പറേഷനിൽ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആർ ത്രീ ടെൻസ് ടു ആർ ത്രീ ട്രാൻസ് ടെൻസ് ടു ആർ വൺ മൈനസ് ആർ ടു ഇങ്ങനെയാണല്ലോ ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ കണ്ടൻറ്റ് ഓഫ് ആർ വൺ മൈനസ് ആർ ടു ഈസ് ട്രാൻസ്ഫേർ ടു ആർ ത്രീ അതായത് ആർ വണ്ണിൽ നിന്ന് ആർ ടൂ സബ്ട്രാക്ട് ചെയ്ത റിസൾട്ട് നമ്മൾ ആർ ത്രീലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ അത് ബേസിക്കലി ഒരു സബ്ട്രാക്ഷൻ മൈക്രോ ഓപ്പറേഷൻ ആയിട്ടാണിത് നമുക്ക് പറയാൻ പറ്റുക അല്ലേ ഇനി നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡിലൂടെ പറയാം ഇനി ആർ ടു ടെൻസ് ടു ആർ ടു കോംപ്ലിമെൻറ്റ് അങ്ങനൊരു ഓപ്പറേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ദി സിൻഡിക്കേറ്റ് ദി കോംപ്ലിമെൻ്റ് ഓഫ് ഓഫ് ആർ ടൂ ആർ ടു നമ്മളൊരു കണ്ടെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് അർത്ഥം ശരിക്കും ലോജിക്കൽ ഓപ്പറേഷനിൽ വരുന്നതാണ് പക്ഷേ ഈ ലോജിക്കൽ ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അരിതമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അതുപോലെ തന്നെ ആർ ടു ടെൻസ് ടു ആർ ടു കോംപ്ലിമെൻറ്റ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ വരിക ആർ ടു എന്നുള്ള രജിസ്റ്റർ നമ്മൾ എടുത്തു ആർ ടു എന്നുള്ള രജിസ്റ്ററിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ നമുക്ക് ആക്ച്വലി ഇവിടെ കിട്ടുന്നത് എന്താ വൺസ് കോംപ്ലിമെൻറ്റാണ് കിട്ടുക വൺസ് കോംപ്ലിമെൻ്റ് കൂടെ വൺ ആഡ് ചെയ്താൽ നമുക്ക് ആക്ച്വലി ഇവിടെ കിട്ടുന്ന ഓപ്പറേഷൻ എന്താണ് വിച്ച് ഇൻഡിക്കേറ്റ് ദ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടന്റ് ഓഫ് ആർ ടൂ അപ്പോൾ ഒന്നുമില്ല നമുക്ക് ഓൾറെഡി ഒരു രജിസ്റ്ററിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കുന്നതിന് നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് എന്നാണ് പറയാം അതൊരു അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ആയിട്ട് നമുക്ക് പറയാം ആ വൺസ് കോംപ്ലിമെൻ്റ് കൂടെ ഒരു വൺ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഓപ്പറേഷൻ ടൂസ് കോംപ്ലിമെൻ്റ് ആണ് അത് നമുക്ക് ആർ ടു ബാർ പ്ലസ് വൺ എന്നുള്ള ഇൻസ്ട്രക്ഷൻ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നമ്മൾ കോംപ്ലിമെൻറ്റും വൺ കോംപ്ലിമെൻറ്റും ടൂസ് കോംപ്ലിമെൻറ്റും സബ്ട്രാക്ഷനും അഡീഷനും പറഞ്ഞു അപ്പോൾ ഈ കോംപ്ലിമെന്റ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സബ്ട്രാക്ഷൻ പെർഫോം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റാണ് ആർ ത്രീ ടെൻസ് ടു ആർ വൺ പ്ലസ് ആർ ടു കോംപ്ലിമെൻറ് പ്ലസ് വണ് എല്ലാവരും ശ്രദ്ധിക്കണം ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ് ഇപ്പം രണ്ട് ഇൻസ്ട്രക്ഷൻ നമുക്കുണ്ട് ആർ വണ്ണും ആർ ടൂം അപ്പോൾ ആർ വണ് കൂടെ ആർ ടു കോംപ്ലിമെൻറ് പ്ലസ് വൺ ആഡ് ചെയ്യും ആർ ടൂ കോംപ്ലിമെന്റ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ടൂസ് കോംപ്ലിമെൻ്റ് ആണല്ലോ അപ്പോൾ ആർ വണ്ണും ആർ ടുൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റും കൂടി ആഡ് ചെയ്താലും നമുക്കിവിടെ കിട്ടുന്ന ഓപ്പറേഷൻ സപ്ട്രാക്ഷനാണ് നമുക്ക് വേണമെങ്കിൽ ഇതൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം എങ്ങനെയാണ് എക്സാമ്പിൾ ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് നമുക്കിപ്പോൾ പെർഫോം ചെയ്യേണ്ടത് വൺ സീറോ വൺ സീറോ മൈനസ് സീറോ വൺ വൺ വണ് ഇത് ആക്ച്വലി സബ്ട്രാക്ട് സപ്റ്റാക്ട് എനിക്ക് കിട്ടുന്ന വാല്യൂ സീറോ സീറോ വൺ വണ് അതായത് പത്തിൽ നിന്ന് ഏഴ് സബ്ട്രാക്ട് ചെയ്താൽ മൂന്ന് കിട്ടും ഇത് നമുക്ക് നേരിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നതിന് പേരും ടൂസ് കോംപ്ലിമെൻ്റായിട്ട് സപ്ട്രാക്ട് ചെയ്തു വിടും അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതാണ് വൺ സീറോ വൺ സീറോ സെക്കൻഡ് നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കുക സീറോ ട്രിപ്പിൾ വണ്ണിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുത്ത് എന്താ വരിക വൺ സീറോ 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 പ്ലസ് വണ്ണ് വരും അതായത് വൺ സീറോ സീറോ വണ്ണാണ് അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് അതായത് നമ്മൾ വൺ സീറോ വൺ സീറോയും വൺ സീറോ സീറോ വണ്ണും കൂടി ആഡ് ചെയ്യുക നമുക്ക് കിട്ടും സീറോ പ്ലസ് വൺ 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 പ്ലസ് സീറോ വൺ സീറോ വൺ സീറോ സീറോ വണ് അല്ലല്ലോ എസ് വൺ സീറോ വൺ സീറോയും വൺ സീറോ സീറോ വണ്ണും അല്ലേ എസ് ഇത് ആഡ് ചെയ്തെന്താ വരിക സീറോ പ്ലസ് വൺ 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 പ്ലസ് സീറോ വൺ സീറോ പ്ലസ് സീറോ സീറോ വൺ പ്ലസ് വൺ സീറോ വിത്ത് ക്യാരി വൺ അപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ ക്യാരിയെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് റിസൾട്ട് നമ്മൾ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ് അതായത് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറിൻ്റെ ടൂത്ത് കോംപ്ലിമെൻറ്റും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് സബ്ട്രാക്ഷൻ റിസൾട്ടായ ആണ് അല്ലേ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇനി അതുപോലെ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും എന്താണ് ഇൻക്രിമെൻ്റ് ഡിക്രിമെൻറ്

അഡീഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ദ അരിതമെറ്റിക് ആഡ് ഓപ്പറേഷൻ ഈസ് ഗവൺ ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ആർ ത്രീ ടെൻ ടു ആർ വൺ പ്ലസ് ആർ ടൂ അല്ലേ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ ആർ വൺ ആൻഡ് ആർ ടു ആർ ആഡഡ് വിത്ത് ദി രജിസ്റ്റർ ആർ ടു ആൻഡ് ദ റിസൾട്ട് വിൽ ബി ട്രാൻസ്ഫേർ ടു രജിസ്റ്റർ ആർ ത്രീ ഇതാണല്ലോ മൈക്രോ ഓപ്പറേഷൻസ് ആയ അഡീഷൻ്റെ മീനിങ് ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ സബ്ട്രാക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ് ദ അരിതമറ്റിക് സബ്ട്രാക്ഷൻ പെർഫോം ഇസ് ഗൺ ബൈ ദി സ്റ്റേറ്റ്മെന്റ് ആർ ത്രീ ടെൻസ് ടു ആർ വൺ മൈനസ് ആർ ടു എന്ന് പറയാം അല്ലെങ്കിൽ ആർ ത്രീ ടെൻസ് ടു ആർ വൺ പ്ലസ് ആർ ടു കോംപ്ലിമെൻറ്റ് പ്ലസ് വൺ ദിസ് ഇൻഡിക്കേറ്റ് ദി ടുസ് കോംപ്ലിമെന്റ് ഓപ്പറേഷൻ നമ്മൾ ഇപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്താണ് അപ്പോൾ ഒരു നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പറിന് ടുസ് കോംപ്ലിമെൻ്റ് ആഡ് ചെയ്തും നമുക്ക് സബ്ട്രാക്ഷൻ ഓപ്പറപറേഷൻ പെർഫോം ചെയ്യാം സോ ആർ ടു കോംപ്ലിമെൻറ്റ് ഇൻഡിക്കേറ്റ് ദി വൺസ് കോംപ്ലിമെന്റ് ഓഫ് ആർ ടു അഡീഷൻ ഓഫ് ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് ആർ ടു പ്രൊഡ്യൂസസ് ആർ വൺ മൈനസ് ആർ ടൂ അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത് സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് ഓപ്പറേഷനും ഡിക്രിമെൻറ് ഓപ്പറേഷനും ആണ് ഇത് രണ്ടും അരിതമാറ്റിക് ഓപ്പറേഷൻസ് രണ്ടറിൽ വരുന്ന മൈക്രോ ഓപ്പറേഷൻസ് ആണ് ഓൾറെഡി നമ്മൾ സമ്മറിയിൽ പറഞ്ഞതാണെങ്കിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ് ദ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് മൈക്രോ ഓപ്പറേഷൻസ് ആർ സിംപലൈസ്ഡ് ബൈ പ്ലസ് വൺ ഓർ മൈനസ് വൺ ഓപ്പറേഷൻ എക്സിക്യൂട്ടഡ് ഓൺ ദി ഓഫ് രജിസ്റ്റർ അപ്പോൾ നമ്മളിവിടെ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ എഴുതിയിട്ടുണ്ട് ആർ വൺ ടെൻസ് ടു ആർ വൺ പ്ലസ് വൺ അല്ലേ ഡിക്രിമെൻറ് ഓപ്പറേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് ആർ വൺ ടെൻസ് ടു ആർ വൺ മൈനസ് വൺ ഇതാണല്ലോ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വളരെ ക്ലിയർ ആണ് അപ്പോൾ ആർ വണ്ണിൽ നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട് സപ്പോസ് നമ്മൾ ആർ വണ്ണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് എഫ്ഇ ഓക്കെ അപ്പോൾ നമ്മൾ ഇൻക്രിമെൻറ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ എഫ്ഇ പ്ലസ് വൺ എഫ് എഫ് എന്നുള്ള വാല്യൂ ആയിരിക്കും ആക്ച്വലി ആർ വണ്ണിലേക്ക് എത്താം സെയിം വേ നമ്മൾ എഫ് ഇ എന്നുള്ള വാല്യൂ ആണ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആർ വണ്ണിൽ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തു ചെയ്യും എഫ് എഫ് മൈനസ് വൺ അതായത് എഫ് ഡി സോറി എഫ് എഫ് അല്ല എഫ് ഇ മൈനസ് വൺ എഫ് ഡി എന്നുള്ള വാല്യൂ ആയിരിക്കും ആക്ച്വലി ആർ വണ്ണിൽ സ്റ്റോർ ചെയ്യാം അപ്പോൾ ഇതാണ് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും കൊണ്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ വളരെ ഈസിയാണ് അരിതമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അഡീഷൻ പെർഫോം ചെയ്യാം അഡീഷണലോ ഒറ്റ മെത്തേഡേ ഉള്ളൂ എങ്ങനെ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാം സബ്ട്രാക്ഷൻ എങ്ങനെ ഡയറക്റ്റ് മെത്തേഡിലൂടെ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാം ഇൻഡയറക്റ്റ് മെത്തേഡായ ടൂസ് കോംപ്ലിമെൻറ്റ് വഴി എങ്ങനെ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാം ഇതുപോലെ എങ്ങനെ ഇൻക്രിമെൻറ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം എങ്ങനെ ഡിക്രിമെൻറ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ നമ്മൾ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിൽ വളരെ ആയിട്ടുള്ള പോർഷനാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾസ് എന്താണ് അതുപോലെ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിൻ്റെ രജിസ്റ്റേഴ്സ് ഏതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പം ബാക്കി രണ്ട് ഓപ്പറേഷൻസ് ലോജിക്കൽ ഓപ്പറേഷനും ഷിഫ്റ്റ് ഓപ്പറേഷനും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം താങ്ക് സോ മച്ച്